Hey guys, welcome back to our channel. Glimpse of Joma. So, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. പെപ്പർ മട്ടൻ മസാലയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. സ്വാദിഷ്ടമായ മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമുക്ക് ഒരു 1.5 കിലോ അല്ലെങ്കിൽ 1 കിലോ 1.5 കിലോ മട്ടൻ വാങ്ങി നല്ലപോലെ കഴുകിയെടുക്കുക, മണവും കാര്യങ്ങളൊക്കെ മാറാനായിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചെറുനാരങ്ങയും പിന്നെ ഉപ്പും ചേർത്ത് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മസാലക്കൂട്ട് മിക്സ് ചെയ്യാം. പച്ചമുളക് ഇടുക, കറിവേപ്പില ചേർക്കാം, പിന്നെ ഇഞ്ചി, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നാടൻ അടുപ്പിലാണ് കറി വയ്ക്കുന്നത്, അപ്പോൾ അതിലേക്ക് ഒരു മൺചട്ടി വെച്ച് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കറിവേപ്പിലയും വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കത് വേവിച്ചെടുക്കാം. മട്ടൺ ആയതുകൊണ്ട് കുക്കറിലില്ലാത്തതുകൊണ്ട് കുറച്ചധികം സമയം വേവിക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന വരയ്ക്ക് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. പെപ്പർ മട്ടൺ മസാലയാണ്, അപ്പോൾ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പെപ്പർ തന്നെ, കുരുമുളകാണ്. അപ്പോൾ പച്ച കുരുമുളക്, പിന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെച്ചത്, കറിവേപ്പില, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇതിൽ വെളിച്ചെണ്ണയും ചുമന്നുള്ളിയും ഗരം മസാല ഒഴിച്ച് ബാക്കി എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത കൂട്ടിലേക്ക് വീണ്ടും നമ്മൾ നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ പെപ്പർ മസാലയുടെ പ്രധാന കൂട്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങളിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ മൂടി തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ രുചികരമായ പെപ്പർ മട്ടൺ മസാല റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, പൊറോട്ടയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പെപ്പർ മട്ടൺ മസാല ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ അനിൽബൻ, ബൈ ബൈ, ടേക്ക് കെയർ.